ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഡോക്ടറൊന്നുമല്ല. ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന നിങ്ങളും ആ ഒരു ബേസിസിൽ മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LGD-4033 എന്ന മോസ്റ്റ് പവർഫുൾ സാംസിനെ കുറിച്ചാണ്. ഇപ്പോൾ സാംസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും പവർഫുള്ളും പൊട്ടൻറ്റുമായിട്ടുള്ള സാമാണ് LGD-4033 അല്ലെങ്കിൽ ലിഗൻഡ്രോൾ. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള അനുഭവങ്ങൾ, ഞാനതെങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ PCT അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാംസിൻ്റെ കാറ്റഗറിയിലെ ഏറ്റവും പവർഫുള്ളും പൊട്ടൻറ്റുമാണ് LGD-4033. ബൾക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിറോയിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെക്ക അല്ലെങ്കിൽ ഡി ബോൾ, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഒരു എന്താ ഒരു ഡ്രഗാണ് LGD-4033. ഈ പറയുന്ന ലിഗൻഡ്രോൾ ഏതൊരു ഡ്രഗ് ടെസ്റ്റിലും നമ്മൾ ഫെയിലാവും. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രഗ് ടെസ്റ്റിംഗ് ഉള്ള ഏതൊരു കോമ്പറ്റീഷനിലും നമ്മൾ ഫെയിലാവും. സോ ഇതൊരിക്കലും ഒരു നാച്ചുറൽ സപ്ലിമെൻ്റ് അല്ല. മാത്രമല്ല ഇതിന് ധാരാളം സൈഡ് എഫക്ട്സും ഉണ്ട്. ഡോസേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ 10 mg ആണ് അതിൻ്റെ ഒരു ഡോസേജ് എടുക്കേണ്ടത്. 10 mg കൂടുതൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. 10 mg എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമമായിട്ടുള്ള ഒരു ഡോസാണ്. ഇപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ ഇപ്പോൾ എന്താ അതത്ര കൂടുതൽ ഡോസേജ് അല്ല, 20-ഉം 30-ഉം ഒക്കെ എടുക്കുന്നവർ എനിക്കറിയാം. പക്ഷേ 10 ആണ് ഒപ്റ്റിമൽ ഡോസേജ്. 10-ൽ കൂടിയാൽ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ കൂടും. മസിൽ ബിൽഡിങ്ങിന് ഏറ്റവും നല്ല സാമും ഈ LGD-4033 തന്നെയാണ്. പ്യുവർ ആയിട്ടുള്ള മസിൽ മാത്രമാണ് അതുകൊണ്ട് ബിൽഡ് ചെയ്യുന്നത്. വാട്ടറോ അങ്ങനെ ഒരു പഫി ലുക്കോ ഒന്നും കിട്ടില്ല. നല്ല റോക്ക് സോളിഡ് ആയിട്ടുള്ള പ്യുവർ മസിൽസ് തന്നെ LGD-4033 വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞല്ലോ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 10 mg ബിഫോർ വർക്കൗട്ട് അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ സപ്രഷൻ. നമ്മുടെ നാച്ചുറൽ ടെസ്റ്റ് പ്രൊഡക്ഷനെ അത് ഷട്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ടും ഷട്ട് ചെയ്യില്ല. പിന്നെ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഓരോരുത്തർക്കും സൈഡ് എഫക്ട്സ് പലതായിരിക്കും. എനിക്ക് വന്ന സൈഡ് എഫക്ട്സ് ഒക്കെ വേറെ ഒരാൾക്ക് വരണം എന്നില്ല. മാത്രമല്ല അയാൾക്ക് വന്നൊരു സൈഡ് എഫക്ട്സ് എനിക്ക് വരണമെന്നില്ല. സോ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഞാൻ ബ്ലഡ് വർക്ക് ചെയ്തിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ. ഓൾമോസ്റ്റ് 1000-ലായിരുന്നു എൻ്റെ ബ്ലഡ് ടോട്ടൽ ടെസ്റ്റ് നിന്നിരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബ്ലഡ് വർക്ക് ചെയ്തു. ഞാൻ 8-week cycle യൂസ് ചെയ്തത്. 8-week cycle ഒരു 12-week വരെയൊക്കെയാണ് ഒപ്റ്റിമൽ. 12-week മേളിലേക്ക് പോയരുത്. 8 എന്ന് പറയുന്നത് താഴത്തെ ലെവലാണ്. 8-10-12 ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഞാൻ 8-week എടുത്തുള്ളൂ. ഈ 8-week കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ 300-ൽ എത്തി. ദാറ്റ് മീൻസ് എൻ്റെ ഒരു നാച്ചുറൽ ടെസ്റ്റ് പ്രൊഡക്ഷനിൽ നല്ലൊരു കുറവുണ്ടായി. അത് കഴിഞ്ഞ് ഞാനൊരു PCT റൺ ചെയ്തു. സോ ഒരുപാട് പേര് പറയും സാംസിന് PCT വേണ്ട എന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം സാംസ് മറ്റ് സ്റ്റിറോയിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി ബൗൺസ് ബാക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു PCT ചെയ്തു. PCTക്ക് വേണ്ടി ഞാൻ ടമോക്സിൻ സിട്രിഫിൻ അല്ലെങ്കിൽ നോവാൾഡെക്സ് ടമോക്സിൻ സിട്രേറ്റ് 20 mg 4 weeks ആണ് ഞാൻ യൂസ് ചെയ്തത്. 4 weeks കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നാച്ചുറൽ ടെസ്റ്റ് പ്രൊഡക്ഷൻ പഴയ ബേസ് ലൈനിലേക്ക് തന്നെ തിരിച്ചെത്തി. മറ്റ് സൈഡ് എഫക്ട്സുകളൊക്കെ പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. എനിക്ക് ആക്നി ഒന്നും വന്നില്ല, ഹെയർ ഫാൾ ഒന്നും തന്നെ വന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ആക്നീസിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്ത ഒരാളുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ കാര്യമായിട്ട് ഒരു സൈഡ് എഫക്ട്സും തന്നില്ല ഈ ടെസ്റ്റ് സപ്രഷൻ ഒഴിച്ച്. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. അത് ഏതൊരു ഡ്രഗ് യൂസ് ചെയ്താലും എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് കാറ്റഗറിയിലുള്ള ഏത് ഡ്രഗ് യൂസ് ചെയ്താലും നമുക്ക് ടെസ്റ്റ് സപ്രഷൻ ഉണ്ടാകും. സോ അതൊരു സൈഡ് എഫക്റ്റ് അല്ല. അല്ലാതെ വേറെ ഒരു സൈഡ് എഫക്ട്സും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് 8 weeks കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് 2 kg പ്യുവർ മസിൽ തന്നെ ബിൽഡ് ചെയ്തു. അത് കിക്കി ഇപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ഒരു ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് സ്റ്റിറോയിഡ്സ് പോലെ ഇത് ദിവസങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഞാനൊരു 10 mg ഡോസേജ് എടുത്തു. ജിമ്മിൽ ചെന്നപ്പോഴേ എനിക്ക് അതിൻ്റെ മാറ്റം അറിയായിരുന്നു. നമ്മുടെ പവറിലുണ്ടായൊരു മാറ്റം. ഞാൻ 100 kg ബെഞ്ച് പ്രസ് അതിന് മുമ്പത്തെ വീക്കിൽ ചെയ്തതാണ്. പക്ഷേ ഈ KGയിൽ ഞാൻ തുടങ്ങിയപ്പോൾ 100 kg എനിക്ക് വളരെ അനായാസം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തിൽ ഭയങ്കര ഒരു ഡിഫറൻസാണ് ഉണ്ടായത്. മാത്രമല്ല വസ്കുലാരിറ്റി വെയിൻസ് എല്ലാം നന്നായിട്ട് പോപ്പ് ചെയ്തു വന്നു. പിന്നെ മസിൽസ് എല്ലാം നല്ല ഹാർഡായിരുന്ന പോലെ ഒരു ഫീലും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു. പക്ഷേ മെയിനായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്സ്. അപ്പോൾ പിന്നെ എന്താ നിങ്ങളുടെ പ്രിക്കോഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും ഇത് ഹ്യൂമൻ യൂസിന് വേണ്ടിയില്ല. ഒരു സാംസും ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് അനുവദീനമല്ല. ഇത് ആനിമൽ യൂസിനോ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനോ വേണ്ടിയിട്ട് മാത്രമാണ് സാംസ് അനുവദിച്ചിട്ടുള്ളൂ. സോ ഹ്യൂമൻ യൂസ് ഇത് ഇല്ലീഗലാണ്. നിങ്ങൾ മാത്രമല്ല ഇത് യൂസ് ചെയ്തെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് ഉള്ള ഏതൊരു ടെസ്റ്റിലും നമ്മൾ പൊട്ടും. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് സാംസിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളതും ഇതൊക്കെയാണ് LGD-4033 കുറിച്ച് പറയാനുള്ളത്. സോ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും PCT മസ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ബൗൺസ് ബാക്ക് ചെയ്യും. ഈ 10 mg ചിലപ്പോൾ നമുക്ക്
PCT ചെയ്യാതെ തന്നെ ബോഡിയുടെ നാച്ചുറൽ ടെസ്റ്റ് പ്രൊഡക്ഷൻ തിരിച്ച് കിട്ടിയേക്കും ഒരു മൂന്നോ നാലോ മാസം കൊണ്ട്. പക്ഷേ PCT ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. PCT വേണ്ടെന്ന് പറയുന്നവരും PCT ചെയ്യാത്തവരും എനിക്കറിയാം. അത് പക്ഷേ ഞാൻ PCT ചെയ്തു, എനിക്ക് അതുകൊണ്ട് തന്നെ 4 weeks ൽ എൻ്റെ നാച്ചുറൽ ടെസ്റ്റ് പ്രൊഡക്ഷൻ ബേസ് ലൈനിലേക്ക് തിരിച്ചു എത്തി. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, ബൈ, സ്റ്റേ ട്യൂൺഡ്.